ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മൾ പഴയ അരിച്ചാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ബാത്റൂം ക്ലീൻ ചെയ്യാനായിട്ട് ഒരു മടി ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് ഒരു അറപ്പും ഉണ്ടാവില്ല, നമുക്ക് ഇതായിരിക്കും. അതിനായിട്ട് നമുക്ക് പഴയ അരിച്ചാക്ക് ഇങ്ങനത്തെ ചാക്ക് എടുക്കാം, എന്നിട്ട് അതിൻ്റെ മേലെയും താഴെ നിന്ന് കട്ട് ചെയ്ത് കളയാം. നമുക്ക് ഞാൻ ഓൾറെഡി മേൽവശം കട്ട് ചെയ്ത് കളഞ്ഞു, അപ്പോൾ അത് അടിവശം കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. മേൽവശത്ത് ഞാൻ കട്ട് ചെയ്ത് ശരിയായിട്ടില്ല, അപ്പോൾ അത് ഈ ഒരു ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത്, നിങ്ങൾ ഒരു 2 ഇഞ്ചിൻ്റെ മേലും കൂടെ കട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഏതെങ്കിലും ഒരു സൈഡ് കൂടെ നമുക്കൊന്ന് ഓപ്പൺ ആക്കാം കേട്ടോ. അതായത് നമുക്ക് നേരെ നീളമുള്ളൊരു പീസാക്കി എടുക്കണം. ഇപ്പോൾ ഇങ്ങനെ നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ അറിയാലോ, വെള്ളമൊന്നും മേത്താവില്ല, ഇങ്ങനത്തെ ആണെങ്കിൽ കുറേ കാലം നിൽക്കും, നമുക്ക് അങ്ങനെ ഉപയോഗങ്ങളുണ്ട്. ഇനി നമുക്ക് ഒരു ഇഞ്ച് വീതിക്ക് ഇതേ നീളത്തിൽ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് പുറകെ നമുക്ക് കെട്ടാനാണ്, അത് വള്ളിയായിട്ട് കെട്ടാനാണ് നമുക്കിത് വേണ്ടത്. അപ്പോൾ അത് ഒരു പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പീസ് ഞാൻ നേരത്തെ കട്ട് ചെയ്ത് ആ ഒരു പീസിൽ നിന്നും ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നുണ്ട്, കാണിച്ചു തരാം. അപ്പം അതായത് ദേ ഒരു പീസ് നമ്മൾ എടുത്ത് നേരത്തെ ഇങ്ങനെ എടുത്ത്, അപ്പം മേളിൽ നിന്ന് ഒരു പീസ് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒരു പീസ് കട്ട് ഞാനിപ്പോൾ ഒരു ചെറിയൊരു പീസിനെ രണ്ടാക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ ആക്കണ്ടേ. അപ്പോൾ ഈ 2 എണ്ണം നമ്മൾ നമ്മുടെ നെഞ്ചിൻ്റെ താഴെ നമ്മൾ കിട്ടുമല്ലോ, അതിനായിട്ട് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. പകുതിക്ക് മുക്കാൽ ഭാഗം മുറിക്കാൻ പറയും കേട്ടോ. അത് ഇങ്ങനെ നമുക്ക് വലിയൊരു പീസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പൊട്ടില്ലല്ലോ ഒന്നാമത്. ഇനി നമുക്ക് ഒരു 1/2 ഇഞ്ച് വീതിയിൽ ഇതേ നീളം ആ ഒരു നീളത്തിൽ തന്നെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടെങ്കിൽ എക്സ്ട്രാ അങ്ങ് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഒരു 1/2 ഇഞ്ച് വീതിക്ക് നമുക്ക് ഇതുപോലെ ഇങ്ങനെ നമുക്ക് ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ കണ്ടല്ലോ ഇങ്ങനെ നീളത്തിൽ 1/2 ഇഞ്ച്, ഓക്കെ, കൂടുതൽ വേണ്ട, 1 ഇഞ്ച് വേണ്ട, 1/2 ഇഞ്ചിൽ കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് വള്ളിയായിട്ട് തന്നെ നമ്മുടെ കഴുത്തിൻ്റെ അവിടെ ഉള്ള വള്ളിയായിട്ട് തന്നെ ഈ 1/2 ഇഞ്ചിൻ്റെ വള്ളി നമ്മൾ എടുക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് എന്ത് ചെയ്തിന് നടുവേ ഒന്നും മടക്കുക. ഈ ഒരു പീസിനെ ഇങ്ങനെ നടുവേ ഇങ്ങോട്ട് മടക്കിയ ശേഷം മേളിൽ നിന്നും ഒരു 4 or 5 ഇഞ്ച്, 5 ഇഞ്ച് കറക്റ്റ് ആയിരിക്കും. 5 ഇഞ്ച് നമ്മൾ നോക്കിയിട്ട് ഒരു 5 ഇഞ്ച് നമ്മൾ ഇങ്ങനെ വെച്ച ശേഷം നമുക്ക് ഇങ്ങനെ ഒന്ന് ഇവിടെ നിന്ന് ആ അതിൻ്റെ മിഡിലേക്ക് നമ്മൾ ചരിച്ചങ്ങോട്ട് കട്ട് ചെയ്യാം. അത് ഇങ്ങനെ അങ്ങ് ചരിച്ച് കട്ട് ചെയ്യുക, പണി തീർന്നു. ഇനിയൊരു സൂചി നമ്മൾ എടുക്കുക. നിങ്ങൾ ഗ്ലൂഗൺ വെച്ച് ഒരിക്കലും ഒട്ടിക്കരുത്. മറ്റേ ഹെവി ആയിട്ടുള്ള എന്തെങ്കിലും ഗ്ലൂ ഉണ്ടെങ്കിൽ നമുക്ക് ഹെവി ക്യുക്ക് ഉണ്ടല്ലോ, ഫെവി ക്യുക്ക്, അത് വെച്ചിട്ടൊക്കെയാണ് നമുക്ക് ഒട്ടിക്കാൻ പറ്റും കേട്ടോ. ഇപ്പം ഞാൻ പക്ഷേ ഇതേ കൈ സൂചി വെച്ച് ചെയ്യാൻ പോകണം, സ്റ്റിച്ചിങ് മെഷീനൊന്നും എടുക്കണില്ല. അപ്പോൾ 1/2 ഇഞ്ച് വീതിക്ക് കട്ട് ചെയ്തില്ലേ, അതിനെ ഞാനിത് ഇങ്ങനെ വെക്കണുണ്ട്, ഓക്കെ. ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ സൂചി നൂലും വെച്ച് ഞാൻ തുന്നാൻ പോവാണ്. പിന്നെ ബാക്കി 2 എണ്ണം ഇത് കണ്ടല്ലോ, അത് ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെയും അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെയും വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് അഴുക്ക് വെള്ളം ആവാതിരിക്കാനും ഡ്രസ്സ് ഇതാക്കാനും മീൻ വെട്ടുന്ന സമയത്ത് മീനിൻ്റെ അഴുക്ക് വെള്ളം ചെതമ്പലത്തെ തെറിക്കാതെ നമ്മുടെ മേത്തിരിക്കാനും ഒക്കെ ഇത് ഉപയോഗമാണ് ഇത്. പിന്നെ അത് അലക്കി ഇടുകയും ചെയ്ത് അതിന് മാത്രം ഉപയോഗിച്ചാൽ മതി. കിച്ചണിൽ കുക്ക് ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ നിൽക്കണ്ട കേട്ടോ, കാരണം നമുക്ക് ചൂടെടുക്കും. അതുകൊണ്ടാണ് ഞാൻ എസ്പെഷ്യലി എടുത്ത് പറഞ്ഞത്, കിച്ചണിൽ നമ്മൾ ഉപയോഗിക്കേണ്ട. മീൻ വെട്ടുമ്പോഴും ബാത്റൂം ക്ലീൻ ചെയ്യുമ്പോഴും നമുക്കിത് ബെസ്റ്റാണ് കേട്ടോ. ബാത്റൂമിൽ ടൈലൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ ഡ്രസ്സിലൊക്കെ ആവില്ല, അത് വേണ്ട, അതുകൊണ്ടാണ്. അപ്പോൾ ഇതേ ഇങ്ങനെ ഞാനിപ്പോൾ എല്ലാം ഇതുപോലെ ഇങ്ങനെ മേളിലും താഴ്ത്തൊക്കെ സൂചി വെച്ച് സൂചി നൂലും വെച്ച് ചെയ്തിട്ടുണ്ട്. സൂചി വെച്ച് നൂലും വെച്ച് ചെയ്യുന്നത് നല്ലത്, അപ്പോൾ കുറേ കാലം നിൽക്കും അതുകൊണ്ടത്. അപ്പോൾ ഇതാണ് കണ്ടല്ലോ നല്ല രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതെ അപ്പോൾ ഷെയർ ചെയ്യണേ. താങ്ക് യു.